ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മട്ടർ പനീറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഭയങ്കര ടേസ്റ്റാണ്, എന്നാൽ എളുപ്പത്തിൽ തന്നെ അത് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിവിടെ മിൽമയുടെ പനീറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പനീർ നമുക്കിപ്പോൾ ഫ്രീസറിൽ അരിക്കുമായിരുന്നു. അപ്പോൾ നല്ല തണുപ്പാണ്, നമുക്ക് തണുപ്പ് പിടിക്കാൻ വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് പെട്ടെന്ന് നമുക്ക് തണുപ്പൊക്കെ പോകാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അത് ഒരു അരിപ്പ് വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. ഞാനത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് പനീർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. പനീർ ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ അതൊന്ന് മൊരിയണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ പാനിലേക്ക് തന്നെ നമുക്ക് രണ്ട് സബോള ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സബോള നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഒരുപാട് ബ്രൗൺ കളറൊന്നും വേണ്ട. അതിന് മുൻപായിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ വഴന്ന് വന്നതിന് ശേഷം ഒന്ന് തണുക്കാൻ വയ്ക്കാം. അതിനുശേഷം മിക്സിയുടെ ചെറിയ ചാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി അരച്ചെടുത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കാഷ്യൂ നട്ട്സും കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ഇപ്പോൾ ഞാനിത് സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റിയ പാൻ തന്നെയാണ്. അതിലേക്ക് തന്നെ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് 2 ഗ്രാമ്പൂവും അതുപോലെ തന്നെ 2 കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കാം. കരിഞ്ഞു പോവാതെ നോക്കണം. സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ അരച്ചുവെച്ച കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വീണ്ടും ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടി ഇളക്കിയെടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ അവസാനം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാൻ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തു. ഇനി നമുക്ക് 1 ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം.
പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് കാഷ്യൂ നട്ട് അരച്ചത് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട് അരച്ച് കൊടുക്കണുണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും കാഷ്യൂ നട്ട് അരച്ച് കറി വെക്കുമ്പോൾ. ഇതുപോലെ ഇങ്ങനത്തെ മസാലക്കറി ഒക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ചിക്കൻ കറിയിലും നമ്മളിതുപോലെ കാഷ്യൂ നട്ട്സ് അരച്ചിട്ട് കൊടുക്കുന്നുണ്ടോ, ചില സമയങ്ങളിൽ ഞാൻ ചെയ്യാറുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ വെക്കുമ്പോൾ. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് മട്ടർ ഇട്ട് കൊടുക്കാം. ഇത് ഫ്രഷ് മട്ടറാണ് കേട്ടോ, നമ്മൾ പൊളിച്ചെടുത്തതാണ്. ഇവിടെ കടയിലൊക്കെ ഫ്രഷ് മട്ടർ മേടിക്കാൻ കിട്ടും. നിങ്ങളുടെ അവിടെ ഒന്നും കിട്ടണില്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാവും, മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിട്ട് കൊടുക്കാം. നമുക്കിനി മട്ടർ ഈ മസാലയിൽ കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് വേവിക്കാം. ഫ്രഷ് മട്ടർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് നമ്മുടെ പനീർ എടുത്ത് വെച്ചിട്ടുള്ള പനീർ ഇട്ട് കൊടുക്കാം. പനീർ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഞാനിവിടെ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് വേപ്പില ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുത്താൽ മതി, അത് നല്ല ടേസ്റ്റാണ് മല്ലിയില ഇട്ട് കൊടുക്കുമ്പോൾ. നമ്മുടെ മട്ടർ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു സോ മച്ച്.